ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ 74 ലുള്ള എക്സാമ്പിൾസ് ആണ് സോറി എക്സസൈസുകളാണ് പേജ് നമ്പർ 74 ലുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ഓക്കെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ പാറ്റേൺ എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് രണ്ട് പാർട്ടുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം പാറ്റേൺ ഇതാണ് വൺ സ്ക്വയർ ഈസ് ഈക്വൽ വൺ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ടു അല്ലേ ഈസ് ഈക്വൽ ടു ത്രീ സ്ക്വയർ അടുത്തത് ടു സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ഈസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ അടുത്തത് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ ഈസ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ ഓക്കെ ഈ പാറ്റേൺസിൽ ക്വസ്റ്റ്യൻ ഇതാണ് ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ ദെൻ റൈറ്റ് ദ നെക്സ്റ്റ് ടു ലൈൻസിൻ്റെ അടുത്ത രണ്ട് ലൈനുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസിങ് ഓൾജിബ്ര അപ്പോൾ ഇതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഐഡൻറ്റിറ്റീസിൻ്റെ ഭാഗത്തിൻ്റെ ഏകദേശം പകുതി ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിഫറെൻ്റ് ആണ് അല്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരിയേറെ പാറ്റേൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഭാഗത്തും പാറ്റേൺസ് വന്നിട്ട് നിങ്ങളുടേതായ രണ്ട് ലൈൻസോടെ ആഡ് ചെയ്യുക ഇത് ആൾജിബ്രിക് ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ പാറ്റേൺസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ ഈ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത എന്താ ഈ പാറ്റേണിൽ ഇപ്പോൾ നമ്മൾ പാറ്റേൺ നോക്കിക്കഴിയുമ്പോൾ എല്ലാ നമ്പേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണും ഇവിടെയാണെങ്കിൽ ഫോറ് എല്ലാത്തിനകത്തും കോമൺ ഉണ്ട് അപ്പോൾ ഫോർ ടൈംസ് ആണ് ഈ ടു മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫോർ ടൈംസ് ത്രീ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫോർ ടൈംസ് ഫോർ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെ വണ്ണും ടൂവും ത്രീ ആണ് അതിൻ്റെ സ്ക്വയേഴ്സ് ആണ് അല്ലേ ഇനി വണ്ണിനേക്കാളും ടു കൂടുന്നതല്ലേ ത്രീ ടുവിനേക്കാളും ടു കൂടുന്നതാണ് ഫോർ ത്രീനേക്കാളും ടു കൂടുന്നതാണ് ഫൈവ് അപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ നോക്കുമ്പം ആ പാറ്റേൺ തന്നെ സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേകത കാണുമായിരിക്കും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ ഫസ്റ്റ് അതായത് ആഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് നമ്പറിൻ്റെ ടു ആഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ത്രീ ടുവിൻ്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ഫോർ ത്രീൻ്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ഫൈവ് അതുപോലെ തന്നെ ഫോർ അപ്പോൾ വൺ ആഫ്റ്റർ ഉള്ള നമ്പറാണ് ടു ആഫ്റ്റർ ഉള്ള നമ്പറാണ് ത്രീ ത്രീ ആഫ്റ്റർ നമ്പർ ഫോർ അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നെക്സ്റ്റ് ടു ലൈൻസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും ഇപ്പോൾ നെക്സ്റ്റ് ലൈൻ എന്തായിരിക്കും വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ ദെൻ ഫോർ സ്ക്വയർ പ്ലസ് എല്ലാത്തിനകത്ത് ഫോറാണ് അപ്പോൾ ഇവിടെയും ഫോർ അല്ലേ ഫോർ ഇൻറ്റു നീ ത്രീ ആഫ്റ്റർ ഫോർ ഫോർ ആഫ്റ്റർ ഫൈവ് ഈസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ സിക്സ് സ്ക്വയർ വരും അല്ലേ ത്രീ സ്ക്വയർ ഫൈവ് സ്ക്വയർ ആയി അപ്പോൾ ഫോർ സ്ക്വയർ സിക്സ് സ്ക്വയർ ആവണം അല്ലേ അപ്പോൾ അതുപോലെ അടുത്ത് എന്തായിരിക്കും ഫൈവ് സ്ക്വയർ ഫോർ സ്ക്വയർ കഴിഞ്ഞാൽ ഫൈവ് സ്ക്വയർ പ്ലസ് ദെൻ ഫോർ ഇൻറ്റു ഫൈവ് ആഫ്റ്റർ സിക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് പ്ലസ് ടു സെവൻ സെവൻ സ്ക്വയർ ഓക്കെ ഇതാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതിനെ അപ്പോൾ നമ്മളിനി ഒരു എന്താണ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അത് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഫസ്റ്റ് നമ്പറിനെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് ചെയ്യാം അപ്പോൾ നോക്കിയേ ഈ വൺ സ്ക്വയറിന് സെൻറ്റർ അപ്പോൾ അവിടെ നമുക്ക് എച്ച് എന്ന് കൊടുക്കാം ഓക്കെ എച്ച് സ്ക്വയർ പ്ലസ് ദെൻ ഫോർ ഇൻറ്റു അല്ലേ ഫോർ ഇൻറ്റു ഈ ടുവിൻ്റെ പ്രത്യേകത എന്താ ആ ഈ വണ്ണിൻ്റെ കൂട്ടത്തിൽ വൺ ആഡ് ചെയ്യുന്നതാണ് ടു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ എച്ച് ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയാ എച്ച് പ്ലസ് വൺ അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു എച്ച് പ്ലസ് വൺ അല്ലേ അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുമെന്നാണ് നമുക്ക് നോക്കേണ്ടത് അതായത് ഇത് ചെയ്ത് വരുമ്പം ഈ ത്രീ സ്ക്വയർ കിട്ടുക എന്ന് വെച്ചെന്നാൽ ത്രീ സ്ക്വയർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് വൺ സ്ക്വയർ അല്ലേ വൺ സ്ക്വയറിൻ്റെ കൂട്ടത്തിൽ ഈ വൺ സ്ക്വയർ അപ്പോൾ ഈ വണ്ണിൻ്റെ കൂട്ടത്തിൽ ടു ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത് ടു ആഡ് ചെയ്യുമ്പോഴാണ് ത്രീ സ്ക്വയർ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ റൈറ്റ് സൈഡ് കിട്ടണം മനസ്സിലായോ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം അതായത് എച്ച് സ്ക്വയർ ഇപ്പം നമ്മൾ ആൾജിബ്രിക് ഫോമിൽ നമ്മൾ ഇതിനെ എഴുതി കഴിഞ്ഞപ്പം എച്ച് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ഈ നമ്പറുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ എച്ചിൻ്റെ ഒന്ന് കൂടുന്നത് എച്ചിൻ്റെ കൂടെ ഒന്ന് കൂടുന്നത് അല്ലേ ഒന്ന് കൂടുന്നത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തൊന്ന് എടുക്കാം അപ്പോൾ എച്ച് സ്ക്വയർ അല്ലേ എച്ച് സ്ക്വയർ പ്ലസ് ഇനി ഫോർ ഇൻറ്റു എച്ച് ഫോർ എച്ച് ദെൻ ഫോർ ഇൻറ്റു അപ്പോൾ പ്ലസ് വരും ഇവിടെ ഈ പ്ലസ് ഇടും ദെൻ ഫോർ ഇൻറ്റു വൺ ഫോർ എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താ മക്കളെ ഇതിൻ്റെ പ്രത്യേകത എന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ് പ്ലസ്
വൈ ഇത് ഹോൾ സ്ക്വയറുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എച്ച് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എച്ച് ഇൻറ്റു വൈ, സോറി എച്ച് സ്ക്വയർ പ്ലസ്, ആ ഓർഡർ മാറിപ്പോയെന്നേ ഉള്ളൂ കേട്ടോ, എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എച്ച് ഇൻറ്റു വൈ എന്നല്ലേ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എച്ച് സ്ക്വയർ, ഇവിടെ എച്ച് സ്ക്വയർ ഉണ്ട്. ഇനി ഇവിടെ ഈ ഈ നമ്പർ ഇവിടെ കിടന്നോട്ടെ, ഈ ഫോറിനെ നമുക്കൊരു സ്ക്വയറായിട്ട് എഴുതി കഴിഞ്ഞാൽ ടു സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലേ, ടു സ്ക്വയർ. ഇനി ഇവിടെ ഫോർ ഇൻറ്റു ടു ഇൻറ്റു ടു എച്ച്, ഓക്കെ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ആണ്, മനസ്സിലായോ? എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയറിനെ എക്സ്, അതായത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നോ അല്ലെ, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എക്സ് സ്ക്വയർ പ്ലസ്, നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു, ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു, അതാണ് ഫോർ എക്സ്, ദെൻ പ്ലസ് ടു സ്ക്വയർ, ടു സ്ക്വയർ ഫോർ എന്ന് കിട്ടും. അപ്പം മനസ്സിലായോ? അപ്പം നമ്മളിത് ആൾജിബ്രാക് ഫോമിൽ, നമ്മൾ ഈ പാറ്റേൺ ആൾജിബ്രാക് ഫോമിൽ എഴുതി, അതിനുശേഷം നമ്മളതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമ്മളിത് മനസ്സിലാക്കിക്കോണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ, എന്താ നമ്മുടെ റൈറ്റ് സൈഡ് നോക്കിയേ, ഇത് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ അല്ലേ റൈറ്റ് സൈഡ്, അതായത് ഇത് എക്സ് അല്ലേ. അപ്പം എക്സിൻ്റെ കൂടുതൽ ടു ആഡ് ചെയ്യുമ്പോഴാണ് ത്രീ വരുന്നത്. ഈ എക്സ് ടു ആയിരുന്നപ്പം ടുവിൻ്റെ കൂടുതൽ ടു ആഡ് ചെയ്യുമ്പോഴാണ് ഫോർ കിട്ടുന്നത്, ത്രീൻ്റെ കൂടുതൽ ടു ആഡ് ചെയ്യുമ്പോഴാണ് ഫൈവ് കിട്ടുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഈ ലെഫ്റ്റ് സൈഡിനെ ഫുള്ളായിട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് പറയാം, റൈറ്റ് സൈഡിന് എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ എന്നും പറയാം. അപ്പോൾ ഇതാണ് ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് തന്നെ നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്ര എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇത് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് വേണമെങ്കിൽ എഴുതിത്തരാം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതുക, ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ, സം ഓഫ് ദി സ്ക്വയർ ഓഫ് എ നമ്പർ ആൻഡ് ഫോർ ടൈംസ് വൺ ആഡഡ് ടു ദ നമ്പർ, ദ സം ഓഫ് സ്ക്വയർ ഓഫ് എ നമ്പർ ആൻഡ് ഫോർ ടൈംസ് ദ നെക്സ്റ്റ് നമ്പർ, വണ്ണിൻ്റെ കൂടുതൽ വൺ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ടു ആഡ് ടു ദ നമ്പർ, നമ്പറിൻ്റെ കൂട്ടത്തിൽ ടു ആഡ് ചെയ്യുന്നതിൻ്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. അതാണ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പാറ്റേൺസിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങൾ അത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം എല്ലാം. പക്ഷേ ഒരു കുറച്ചെണ്ണം നിങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ഏത് പാറ്റേൺസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.